കണ്ണൂരിൽ സി പി എം പോളിംഗ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇതിപ്പോ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ മുന്നിലെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇക്കാര്യത്തിൽ ഓരോരുത്തരും എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ്. എയോ ബിയോ ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല, ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നം നയമാണ്. അല്ലല്ല, അവർ തീരുമാനിക്കട്ടെ, ഊഹാപോഹങ്ങളെ പറ്റി നമുക്ക് പറയാനാവുമോ? നിലപാടെടുക്കട്ടെ. ഇവിടെ അതല്ല പ്രശ്നം, അവരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഈ നയങ്ങളെ എതിർക്കാതെ നമുക്ക് ബി ജെ പി പരാജയപ്പെടുത്താനാവില്ല. ഈ നയങ്ങളെ എതിർക്കുമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. ഒരു ചോദ്യം കൂടി ചോദിച്ചാലേ, സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തില് ബി ബിയും കേരള സർക്കാരും രണ്ട് തട്ടിലാണ്. ഒരു എല്ലാവരും ഒരേ നിലവാരത്തിലാണ്. ആ ഒരേ നിലപാടാണ് ഇന്നിപ്പോ ചില മാധ്യമങ്ങൾ ഞങ്ങൾ രണ്ടും രണ്ട് തട്ടിലാണ് അങ്ങനെ ഒരു വ്യാഖ്യാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര നേതൃത്വം ഈ പരിസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധയോടെ പരിഗണിക്കുന്നു എന്ന തരത്തിലാണ്. നന്ന് പാർട്ടിയാകെ അങ്ങനെയാണ് പരിഗണിക്കുന്നത്. കേരളത്തിലെ പാർട്ടിയായാലും ശരി, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പാർട്ടിയായാലും ശരി, ഇക്കാര്യത്തിൽ ഏക അഭിപ്രായമാണ്. ഒരു തീരുമാനമാവാത്ത കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം എന്ന് ജനറൽ സെക്രട്ടറി പറയുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്? പാർട്ടി കോൺഗ്രസ് വേദിയിൽ പറയുന്നത് ഇതിപ്പോ ഇതെല്ലാം നിങ്ങളുടെ ശരിയും ശരിയല്ലാത്തതുമായ ദുർവ്യാഖ്യാനങ്ങളാണ്. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ പരിപാടി നടപ്പാക്കണമെന്ന് ആഗ്രഹമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ കേരളം തന്നെ ഏതാണ്ടൊരു നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സാമ്പത്തികമായ വികസനം നമ്മുടെ കേരളത്തിന് ഉണ്ടാവണം. ഇത്തരമൊരു പദ്ധതി കേരളത്തിൻ്റെ പൊതുവായ സാമ്പത്തിക വികാസത്തെ സഹായിക്കും. പക്ഷേ അത് പദ്ധതി നടപ്പാക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി ആവശ്യമാണ്. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ തീരുമാനമെടുക്കേണ്ടതാണ്. ഇതെല്ലാം സംബന്ധിച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പിണറായി വിജയൻ സംസാരിച്ചതും സീതാറാം സംസാരിച്ചതും ഇപ്പൊ എസ് ആർ പി സംസാരിക്കുന്നത്. ഇതിപ്പോ ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് അനുമതി വേണം. അത് വരട്ടെ എന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ വരുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയും. നിങ്ങളുടെ അഭിപ്രായമായിരിക്കും കുഴപ്പമായിരിക്കുമെന്ന്. ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. വരട്ടെ, പഠനം കഴിയും. അല്ലല്ല, ഇത് പ്രതിഷേധ പൊളിറ്റിക്കലായി രാഷ്ട്രീയമായി ഞങ്ങളെ എതിർക്കാൻ ഒരു വിഭാഗം ശക്തിയായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വികസനം ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഇതിൻ്റെ പിന്നിൽ. ഇത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി തിരുത്താൻ ശ്രമിക്കും.